നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യാ ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന പരിപാടിയായ ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഉളിയത്തക്കടവ് ഉപ്പു സത്യാഗ്രഹ സ്മാരകത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. എഫ് സി ഐ ഡിവിഷണൽ മാനേജർ സതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യാ ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഒരു പരമ്പരയാണ് ആസാദി കാ അമൃത് മഹോത്സവം. ജനപങ്കാളിത്തത്തോടെ ജനകീയ ഉത്സവമായിട്ടാണ് ഇത് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഇതിനോടനുബന്ധിച്ച് പയ്യന്നൂർ എഫ് സി ഐയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമര ചരിത്ര സ്മാരകമായ പയ്യന്നൂർ ഉളിയത്ത് കടവ് ഉപ്പു സത്യാഗ്രഹ സ്മാരകത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. എഫ് സി ഐ ഡിവിഷണൽ മാനേജർ സതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. So in remembrance of our freedom fighters, we are celebrating this one. And as you know, FCI is, since inception, FCI is playing vital role. FCI മുഴുപ്പിലങ്ങാട് മാനേജർ സുനിൽ കുമാർ, പയ്യന്നൂർ എഫ് സി ഐ ഡിപ്പോ മാനേജർ ശ്രീജ ഗോപാൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. എന്നാൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചവർ യഥാർത്ഥ ഉപ്പു സത്യാഗ്രഹ സ്മാരകമേതെന്ന് തിരിച്ചറിയാതെ സമീപത്തെ മറ്റൊരു സ്മാരകത്തിൽ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും അവിടെ പുഷ്പാർച്ചന നടത്താനും ശ്രമിച്ചത് ആക്ഷേപത്തിനിടയാക്കി. പരിസരവാസികൾ യഥാർത്ഥ ഉപ്പു സത്യാഗ്രഹ സ്മാരകമേതെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ചടങ്ങുകൾ അങ്ങോട്ട് മാറ്റുകയാണ് ഉണ്ടായത്. ഏതായാലും രാജ്യമൊട്ടാകെ അറിയുന്ന പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹ സ്മാരകത്തെ തിരിച്ചറിയാത്ത സംഘാടകരുടെ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് പയ്യന്നൂർ നഗരസഭയിൽ തുടക്കമായി. പയ്യന്നൂർ നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. അധികാരങ്ങൾ താഴെ തലം വരെ എത്തിച്ചു കൊടുത്തുകൊണ്ടും ജനങ്ങൾക്ക് നേരിട്ട് ഭരണത്തിൽ പങ്കാളികളാകാൻ പറ്റുന്ന നിലയിലേക്ക് ഏറ്റവും നല്ല നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ, പ്രാദേശികമായിട്ടുള്ള വികസനത്തിൽ ജനകീയ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്താൻ സാധിക്കുന്ന നിലയിലാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുള്ളത്. പയ്യന്നൂർ നഗരസഭയുടെ മുൻ ചെയർമാൻമാരായിരുന്ന എസ് ജ്യോതി, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, വൈസ് ചെയർമാൻമാരായിരുന്ന വി നാരായണൻ, അഡ്വക്കേറ്റ് ടി വി അജയ്കുമാർ, കെ ഗംഗാധരൻ, കെ പി ജ്യോതി എന്നിവരെ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എം കെ ഗിരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വി ബാലൻ, വി വി സജിത, ടി വിശ്വനാഥൻ, ടി പി സമീറ, കെ കെ ഫൽഗുനൻ, സി ജയ, വി പി സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. രാമന്തളി ചിറ്റടി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 35 ലിറ്റർ ചാരായം പിടികൂടി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനസിന്റെ നേതൃത്വത്തിൽ ചിറ്റടി തേരോത്ത് വീട്ടിൽ പങ്കജാക്ഷന്റെ വീടിന്റെ പരിസരത്ത് നിന്നും കുഴിച്ചിട്ട നിലയിലാണ് ചാരായം പിടികൂടിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഡ്യൂട്ടിയുടെ ഭാഗമായി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനസിന്റെ നേതൃത്വത്തിൽ രാമന്തളി ചിറ്റടി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ചിറ്റടി തേരോത്ത് വീട്ടിൽ പങ്കജാക്ഷൻ ടി വിയുടെ വീടിന്റെ പരിസരത്ത് നിന്നും കുഴിച്ചിട്ട നിലയിൽ 35 ലിറ്റർ ചാരായം കണ്ടെത്തി. എക്സൈസ് പരിശോധന മുൻകൂട്ടി കണ്ട് പ്രതി പങ്കജാക്ഷൻ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഇയാൾ ഓണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചാരായം വാറ്റി ഈ മേഖലയിലും മറ്റും ഹോൾസെയിൽ വിൽപ്പന നടത്തി വന്നിരുന്നു. ലിറ്ററിന് 2000 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നത്. ഇയാൾ ഒരാഴ്ചയിലേറെയായി പയ്യന്നൂർ റേഞ്ചിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പ്രിവന്റീവ് ഓഫീസർമാരായ കെ കെ രാജേന്ദ്രൻ, പി വി ശ്രീനിവാസൻ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ഖാലിദ്, മനോജ് കെ ടി എൻ, സിവിൽ ഓഫീസർ ഷിജു, സജിൻ, വനിതാ ഓഫീസർ സുബിന എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. താലിബാൻ തുലയട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാനവ സൗഹൃദ സദസ് സംഘടിപ്പിച്ചു. എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന പരിപാടിയിൽ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ നിഷാദിന്റെ അധ്യക്ഷതയിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവും കല്യാശ്ശേരി എം എൽ എയുമായ എം വിജിൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുള്ള വാർത്ത പലരും പല പ്രസ്താവനകളുമായി വന്നിട്ടുണ്ട്. അവിടുത്തെ വനിതാ ഉദ്യോഗസ്ഥന്മാർ, അവിടുത്തെ വനിതാ ഭരണാധികാരികളായി ഉണ്ടായിരുന്നവർ, അവരെല്ലാം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കൊല്ലാൻ തീർച്ചയായും താലിബാൻ വരും എന്നാണ്. മരണം കാത്തു നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ അവരുടെ അനുഭവങ്ങളാണ് ഇന്ന് ലോകം ഏറ്റവും ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് താലിബാൻ തുലയട്ടെ എന്ന മുദ്രാവാക്യത്തോടൊപ്പം സാമ്രാജ്യത്വം തുലയട്ടെ എന്നുകൂടി ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിക്കുന്നു.
ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി അനിഷ, ടി സി വി നന്ദകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ നടക്കാവിലെ ആഴ്ച ചന്ത മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ നടക്കാവിൽ 2018 ആഴ്ച ചന്ത ആരംഭിച്ചത്. തുറന്ന പ്രദേശത്ത് മഴയത്തും വെയിലത്തും വളരെയധികം ബുദ്ധിമുട്ടിയാണ് ചന്ത നടത്തി വന്നിരുന്നത്. ഇതിനായി സ്വന്തം കെട്ടിടം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ചാണ് 2020 ഡിസംബറിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. 3.61 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം 6 മാസം കൊണ്ട് പൂർത്തീകരിച്ചു. ഉദ്ഘാടനം ചെയ്തതോടെ ജില്ലയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിക്കുന്ന ആദ്യ വിപണന കേന്ദ്രമായി മാറി ഈ കെട്ടിടം. ബുധനാഴ്ചകളിലാണ് ചന്ത നടത്തപ്പെടുന്നത്. ഗ്രാമീണ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഗ്രാമീണ ഉൽപ്പന്നങ്ങളായ പച്ചക്കറികളും ഉണക്കമത്സ്യങ്ങളും തുണിത്തരങ്ങളും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുമാണ് ചന്തയിൽ വിൽക്കപ്പെടുന്നത്. ആഴ്ച ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാടിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ ബാവ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി ചന്ദ്രമതി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ വി രാധ, രജീഷ് ബാബു ടി വി, ഫായ്സ് ബീരിച്ചേരി, ഹാഷിം കരോളം, പഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭാ കുടുംബശ്രീ CDS ഓണം വിപണനമേള ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വിപണനമേള ഉദ്ഘാടനം ചെയ്തു. നാടൻ പച്ചക്കറികളും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ജനങ്ങൾക്ക് നൽകുന്നതിനുവേണ്ടിയാണ് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പെരുമ്പയിലെ കുടുംബശ്രീ സ്ഥിരം വിപണന കേന്ദ്ര പരിസരത്ത് 18, 19, 20 തീയതികളിൽ ഓണം വിപണനമേള ഒരുക്കിയിരിക്കുന്നത്. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ, കൌൺസിലർ ബി കൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, CDS ചെയർപേഴ്സൺ കവിത കെ, മെമ്പർ സെക്രട്ടറി ബിനില, മിനി, മഞ്ജുള, ബേബി, പ്രീതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യവുമായി ഉദിനൂർ സെൻട്രൽ യൂണിറ്റി ക്ലബ്ബ് ഓണം ഫെയർ സംഘടിപ്പിച്ചു. ഉദിനൂർ സെൻട്രൽ AUP സ്കൂൾ ഓപ്പൺ സ്റ്റേജിൽ August 20 വരെയാണ് മേള നടക്കുക. ഓൺലൈൻ വ്യാപാരം പൊടിപിടിക്കുന്ന ഈ കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാതെ ഉൽപ്പാദനം പോലും മതിയാക്കേണ്ട സാഹചര്യത്തിലാണ് പല സ്ഥാപനങ്ങളും. ഈ ഘട്ടത്തിലാണ് സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യവുമായി ഉദിനൂർ സെൻട്രൽ യൂണിറ്റി ക്ലബ്ബ് ഓണം ഫെയർ സംഘടിപ്പിച്ചത്. കേരള ദിനേശ്, പയ്യന്നൂർ ഖാദി ഗ്രാമോദയ സംഘം, മിൽമ, തൃക്കരിപ്പൂർ വീവേഴ്സ്, ഹാൻഡ്വീവ് എന്നീ സ്ഥാപനങ്ങളുടെ ഏറെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് റിബേറ്റോടുകൂടി മേളയിൽ ലഭ്യമാക്കുന്നത്. തൊഴിലാളികളെ സഹായിക്കുക അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ നിലനിർത്തുക, ഇത്തരത്തിൽ ആശയം വെച്ചുകൊണ്ടാണ് പുതിനൂരിൻ്റെ 54 വർഷത്തെ സാംസ്കാരിക പാരമ്പര്യമുള്ള, കായിക പാരമ്പര്യമുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള സെൻട്രൽ യൂണിറ്റി ഇത്തരത്തിലുള്ള സംരംഭം ഒരുക്കിയിട്ടുള്ളത്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക വിപണി കണ്ടെത്താൻ കഴിഞ്ഞത് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കും ഏറെ സൗകര്യപ്രദമാണ്. കോവിഡ് കാലമായതിനാൽ തന്നെ ടൗണുകളിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നവർക്ക് ആശ്വാസം കൂടിയാണ് ഇത്തരം മേളകൾ. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭാ ഹോർട്ടികോർപ്പ് ഓണസമൃദ്ധി കർഷക ചന്ത ആരംഭിച്ചു. ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ LIC ജംഗ്ഷന് സമീപം പുതിയതായി ആരംഭിച്ച ഹോർട്ടികോർപ്പ് സ്റ്റാളിലും നഗരസഭ ഓഫീസ് പരിസരത്തെ സ്റ്റാളിലുമാണ് ഓണവിപണി ഒരുക്കിയിരിക്കുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഹോർട്ടികോർപ്പ് വഴി സംഭരിച്ച് വിപണിയിലെത്തിക്കുന്നത് വഴി കുതിച്ചുയരുന്ന പച്ചക്കറി വിലയെ തടഞ്ഞു നിർത്തുന്നതിന് സാധിക്കും. പയ്യന്നൂർ നഗരസഭ ഓണം പച്ചക്കറി വിപണിയുടെ ചന്തകൾ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്താൽ ചിങ്ങം 1 കർഷക ദിനത്തിൽ കർഷകരെ ആദരിച്ചു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കേരളത്തിൽ നമുക്കേറെ അഭിമാനത്തോടുകൂടി ഇവിടെ സ്വാഗതം. ഇന്നത്തെ കൃഷി ഓഫീസർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 5 വർഷത്താണ് പിണറായി സർക്കാർ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ എല്ലാ വിധത്തിലുള്ള ഉന്നമനത്തിനു വേണ്ടി ഇടപെടൽ നടത്തിയ ഒരു സർക്കാർ കൂടിയാണ്. പച്ചക്കറിക്ക് താങ്ങുവില്ല, അതോടൊപ്പം തന്നെ കർഷകന് വിഭവം അവരുടെ വിളകൾക്ക് മാന്യമായ വില ലഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൃത്യതയോടുകൂടി ഇടപെടൽ നടത്തിയ ഒരു സർക്കാർ കൂടിയാണ് പിണറായി സർക്കാർ. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു.
ഒ വി നാരായണൻ വിശിഷ്ടാതിഥിയായി. കെ എൻ ഗീത, കെ സതീഷ് കുമാർ, കെ പി അനിൽകുമാർ, പി സുലോചന, പി കെ വിശ്വനാഥൻ, സി കെ ശ്രീകുമാർ, എം കെ സുകുമാരൻ, കെ പി മോഹനൻ, ടി കുഞ്ഞിരാമൻ, പാറയിൽ കൃഷ്ണൻ, എം അബ്ദുള്ള, പി വി പ്രശാന്തൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ജന്മദിനത്തിൽ അർബുദബാധിതരായ സഹജീവികൾക്ക് വേണ്ടി കേശദാനം നിർവഹിച്ച് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മാതൃകയായി. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിലെ അഞ്ചാം തരം വിദ്യാർത്ഥി അനാമിക രാജേഷാണ് തന്റെ 11-ാം ജന്മദിനത്തിൽ കേശദാനം ചെയ്ത് മാതൃക തീർത്തത്. അർബുദരോഗബാധിതർ ഏറ്റവുമധികം പ്രയാസം അനുഭവിക്കുന്നത് കീമോതെറാപ്പിയുടെ സമയത്താണ്. കീമോ ചെയ്യുന്നതോടെ ഭൂരിപക്ഷം പേർക്കും തലമുടി നഷ്ടമാകാറുമുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് കൃത്രിമകേശം വെച്ചുപിടിപ്പിക്കൽ മാത്രമാണ് ആശ്രയം. ഇവരെ സഹായിക്കാനാണ് സന്നദ്ധ സംഘടനകൾ മുൻകൈയെടുത്ത് കേശദാനം സംഘടിപ്പിക്കാറുള്ളത്. ഈ സന്നദ്ധ പ്രവർത്തനത്തിലാണ് അനാമികയും പങ്കാളിയായത്. മീലിയാട്ട് സ്വദേശികളായ രാജേഷ്, സവിത ദമ്പതികളുടെ മകളാണ് അനാമിക. അൻവിയ രാജേഷാണ് സഹോദരി. ബി ഡി കെ തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് കേശദാനം നൽകിയത്. ബി ഡി കെ ജില്ലാ ഏഞ്ചൽ ജോയിന്റ് സെക്രട്ടറി നിഷ മനോജ് ഏറ്റുവാങ്ങി. സോൺ പ്രസിഡന്റ് എൻ മനോജ് കുമാർ, മുഹമ്മദ് അലിസാൻ, സി സനൂപ്, രാഹുൽ മനോജ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, കണ്ണപുരം പഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനവും മികച്ച കർഷകരെ ആദരിക്കലും കർഷക ചന്തയുടെ ഉദ്ഘാടനവും കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാം മനസ്സിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ, ഒരുപക്ഷെ ഓണക്കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറെ സന്തോഷം തരുന്നത് ഒരുപക്ഷെ ഈ കൃഷിയുടെ സമൃദ്ധി കൊണ്ട് തന്നെയാണ്. ഓണം ഇത്രമാത്രം ആഘോഷമായി തീരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ചിങ്ങമാസത്തിൽ ഉണ്ടാകുന്ന വിളവെടുപ്പും, അതോടൊപ്പം തന്നെ അന്ന് പഴയകാലത്ത് കർഷകന് ചെറിയൊരു വരുമാനമെങ്കിലും കിട്ടിയിരുന്നത് ഈ കൃഷിയുടെ വിളവെടുപ്പിന്റെ കൂടി ഭാഗമായിട്ടാണ്. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എ സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ വെച്ച് മികച്ച കർഷകരായ എ വി നാരായണൻ, കെ ഗോപാലൻ, ടി വി കുഞ്ഞിരാമൻ, വി പി പത്മിനി, ഒ ജാനകി, പി ശാന്ത, പി വി സുരേന്ദ്രൻ എന്നിവരെ ആദരിച്ചു. വി വിനീത, ഒ മോഹനൻ, എൻ ശ്രീധരൻ, കൃഷി ഓഫീസർ എ എൻ അനുഷ, കൃഷി അസിസ്റ്റന്റ് കെ വി ഉമ്മ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനം. ഫോട്ടോകളില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുക തന്നെ അസാധ്യമാണ്. ലോകത്തെവിടെയെങ്കിലും ഒരു സംഭവം ആദ്യം നമ്മളിലേക്ക് എത്തുന്നതും ഫോട്ടോകളിൽ കൂടിയാണ്. ഈ ദിനത്തിൽ ഫോട്ടോഗ്രാഫിയിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ ഭരതൻ കരുവള്ളൂരിനെ പരിചയപ്പെടാം. ആഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനം. മുമ്പൊരിക്കൽ നെറ്റ്വർക്ക് ചാനൽ സബ് എഡിറ്റർ ശ്രീജിത്ത് വെങ്കരയെ കുറിച്ചൊരു വാർത്ത എഴുതിയപ്പോൾ അത് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ തലവാചകമാണ് ഭരതൻ കരുവള്ളൂരിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. ഇതിലെ നായകൻ നിരപരാധിയാണ്, വാർത്ത എടുക്കുന്നയാളാണ് വില്ലൻ. നമുക്ക് ഭരതൻ കരുവള്ളൂരിനെ കുറിച്ച് ശ്രദ്ധിക്കാം. അധ്വാനമുള്ള ഒരു കലയായി ഫോട്ടോഗ്രാഫിയെ ഇന്നും നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ പരിമിതി. ഓരോ ഫോട്ടോയും കാലത്തെ നിശ്ചലമാക്കുകയും അതിനെ അടയാളപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഒരു ഫോട്ടോ കണ്ട് നമുക്ക് ആനന്ദിക്കാം, കരയാം, തളർന്നിരിക്കാം. ഭരതൻ കരുവള്ളൂർ എന്ന മനുഷ്യൻ കരുവള്ളൂരിൻ്റെ ചരിത്രത്തിനൊപ്പം നടക്കുകയും പക്ഷേ അർഹതപ്പെട്ട അംഗീകാരം നാളിതുവരെ ലഭിക്കാതെ പോവുകയും ചെയ്ത കലാകാരനാണ്. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നെഴുതിയ കെട്ടിടത്തിൻ്റെ ഫോട്ടോ നമ്മൾ തലങ്ങും വിലങ്ങും ഉപയോഗിക്കുമ്പോഴും അത് പകർത്തിയത് ഭരതനാണെന്ന് എത്ര പേർക്കറിയാം. ചീമേനി സംഭവം നടന്നപ്പോൾ ഇ കെ നായനർ, ഇപ്പോഴത്തെ കരുവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ നാരായണനോടൊപ്പം അർദ്ധരാത്രി സംഭവസ്ഥലം സന്ദർശിച്ചപ്പോൾ എടുത്ത ഫോട്ടോ മറ്റൊരുദാഹരണമാണ്. ക്യാമറ മനുഷ്യൻ്റെ വെറും മൂന്നാം കണ്ണു മാത്രമല്ലെന്ന തിരിച്ചറിവും ഒരു ചിത്രമെടുപ്പിന് പിന്നിൽ അധ്വാനവും കലാബോധവും കൂടി വേണമെന്നും ഈ മനുഷ്യൻ്റെ ചിത്രങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മനോഹരമായി ഒരു തെയ്യത്തിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. ചിത്രം കാണുന്നവർ അത് ഓർക്കണമെന്നില്ല. ഇതുപോലെ തന്നെയാണ് ഭരതൻ്റെ ചിത്രങ്ങളിലേറെയും. മനുഷ്യൻ കാണുന്ന വിധത്തിലല്ല ക്യാമറ ദൃശ്യങ്ങളെ കാണുന്നതെന്ന തിരിച്ചറിവും ഭരതനുണ്ട്. അതാണ് ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ വേറിട്ട് നിർത്തുന്നതും. മനുഷ്യ മനസ്സിനെ വേഗത്തിൽ സ്പർശിക്കുവാനും ആഴത്തിൽ കീഴടക്കുവാനുമുള്ളതാണെന്നുകൂടിയുള്ള തിരിച്ചറിവ് ഈ ചിത്രങ്ങൾ ആസ്വാദകർക്ക് നൽകുന്നു.
പ്രതിഭാധനനായ ഒരു ഫോട്ടോഗ്രാഫറുടെ ചിത്രങ്ങൾ പലപ്പോഴും അയാൾ അറിയാതെ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഒരു ഫോട്ടോഗ്രാഫറുടെ ചിത്രങ്ങൾ കാലം കൈമാറുന്നുവെങ്കിൽ, അയാളുടെ ചിത്രങ്ങൾ ഒരു ജനതതി നിരന്തരം ഉപയോഗിക്കുന്നുവെങ്കിൽ, അയാളെ നമുക്ക് പ്രതിഭാസ്പർശമുള്ള കലാകാരൻ എന്ന് വിളിക്കാം. ഭരതൻ കരിവള്ളൂരിൻ്റെ ചിത്രങ്ങൾ നമ്മോട് പറയുന്നതും മറ്റൊന്നല്ല. രാവിലെയും വൈകുന്നേരവും കരിവള്ളൂരിൻ്റെ മണ്ണിലൂടെ സ്റ്റുഡിയോയിലേക്കും തിരിച്ച് വീട്ടിലേക്കും നടന്നു പോകുന്ന ഈ മനുഷ്യൻ ഇന്നല്ലെങ്കിൽ നാളെ കരിവള്ളൂരിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും എന്നതിൽ തർക്കമില്ല. കൂട്ടമായി പറക്കുന്ന പക്ഷികൾക്ക് നടുവിൽ ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷിയെപ്പറ്റി ഖലിൽ ജിബ്രാൻ എഴുതിയിട്ടുണ്ട്. ഭരതൻ കരിവള്ളൂരിനെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത് മറ്റൊന്നല്ല. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാലത്തെ അടയാളപ്പെടുത്തുന്നവയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി സേതു നെടുമ്പ. സഹജീവിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിനായി സ്വന്തം കരൾ പകുത്തു നൽകിയ PP പ്രമോദിനെ തൃക്കരിപ്പൂർ റോട്ടറി ആദരിച്ചു. ലോക അവയവദാന ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യദിനത്തിൽ റോട്ടറി ഈ പരിപാടി സംഘടിപ്പിച്ചത്. കരൾ സംബന്ധമായ അസുഖം കാരണം അവശത അനുഭവിക്കുന്ന സഹജീവിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിനായി സ്വന്തം കരൾ പകുത്തു നൽകി സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മഹനീയ മാതൃക കാട്ടിയ തൃക്കരിപ്പൂർ തട്ടാനിച്ചേരിയിലെ PP പ്രമോദിനെ തൃക്കരിപ്പൂർ റോട്ടറി ആദരിക്കുകയും കേഷ് അവാർഡ് കൈമാറുകയും ചെയ്തു. റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ AK ശ്രീമതി അവാർഡ് തുക കൈമാറി. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ EP ശശിധരൻ പൊന്നാടെ അണിയിച്ചു. ഡോക്ടർ കെ സുധാകരൻ, ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള, കെ രവീന്ദ്രൻ, ബിന്ദു രാജഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ KV ഗണേശന് എരമം കുറ്റൂർ പഞ്ചായത്തിന്റെ സ്നേഹാദരം. TI മധുസൂദനൻ MLA സ്നേഹോപഹാരം സമ്മാനിച്ചു. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ KAP 4 ബറ്റാലിയൻ സബ് ഇൻസ്പെക്ടറും മാതമംഗലം താറ്റേരി സ്വദേശിയുമായ KV ഗണേശന് എരമം കുറ്റൂർ പഞ്ചായത്തിന്റെ സ്നേഹാദരം. മാതമംഗലം പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ TI മധുസൂദനൻ MLA KV ഗണേശന് സ്നേഹോപഹാരം സമ്മാനിച്ചു. ഈ ഒരു പരിപാടി പങ്കെടുക്കണമെന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ളത്. ഗണേശൻ്റെ കുടുംബം വളരെ ചെറുപ്പം മുതൽ സ്വന്തം കുടുംബം പോലെ കണ്ടിട്ടുള്ളത് ഞങ്ങളെല്ലാം ഒരു കേന്ദ്രമായിരുന്നു. ഏത് സന്ദർഭത്തിലും അന്ന് ബസ്സൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ ഈ പ്രദേശത്ത് വന്നാൽ. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടന്ന ചടങ്ങിൽ എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി K രമണി, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഓണത്തോടനുബന്ധിച്ച് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ പയ്യന്നൂർ വെസ്റ്റ് ഡിവിഷനിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണ ചടങ്ങിൽ UV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, PV പത്മനാഭൻ, M നാരായണൻ, KV ചന്ദ്രൻ, MT രാജേന്ദ്രൻ, K ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കലാകാരന്മാർക്ക് ഓണസമ്മാനവുമായി തൃക്കരിപ്പൂർ യുവകലാസാഹിതി. കോവിഡ് കാലത്ത് കലാകാരന്മാരോടൊപ്പം യുവകലാസാഹിതി ക്യാമ്പയിന്റെ ഭാഗമായി തൃക്കരിപ്പൂരിൽ കലാകാരന്മാരെ ആദരിച്ചു. കോവിഡ് കാലത്ത് ഏറെ ദുരിതമനുഭവിക്കുന്ന വിഭാഗമാണ് കലാകാരന്മാർ. ഇവരെ ആദരിക്കുകയായിരുന്നു യുവകലാസാഹിതി ചെയ്തത്. ഈയക്കാട്ടെ നാടക കലാകാരനും ചിത്രകാരനും അഭിനേതാവുമായ സുരഭി ഈയക്കാടിനെ ആദരിച്ചുകൊണ്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മിൽമ ഡയറക്ടർ PP നാരായണൻ ഉപഹാരം നൽകി. രാഘവൻ മാണിയാട്ട് അധ്യക്ഷനായി. മധുസൂദനൻ ഇടയിലേക്കാട്, PP രാജഗോപാലൻ, KK സഹദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മാണിയാട്ടെ തെയ്യം കലാകാരൻ M മുരളി പണിക്കരെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.